നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ പഠനകാര്യമായാലും നമ്മുടെ ഏതൊരു വിഷയമായാലും നമ്മൾ ചോദിക്കുമ്പോൾ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലിയിട്ടാണ് ആരംഭിക്കുന്നത്. ആ ഒരു സമയത്ത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ട എല്ലാം നമ്മൾ ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിന്റെ ഓരോ ഇസ്മിനും ഓരോരോ പവറാണ്. അള്ളാഹ് അതൊരു വല്ലാത്തൊരു കൽബിയായ ഒരു ചിന്തയാണ്. റഹ്മാൻ, റഹീം, ഇല്ലേ, എല്ലാത്തിനും ഒരർത്ഥല്ല. കാരുണ്യമുള്ളവൻ, കരുണയുള്ളവൻ, ലത്തീഫ് മയപ്പെടുത്തുന്നവൻ, മയമുള്ളവൻ, ഗഫൂർ മാപ്പ് തരുന്നവൻ, ജലാൽ വളർമയുടെയവൻ, അല്ലെ, എല്ലാം അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ദുആ രക്കുമ്പോ ചില ഇസ്മുകൾ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ചില ഇസ്മുകൾ നമ്മൾ മുന്നിൽ വെച്ച് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു നമ്മുടെ കാര്യം എളുപ്പമാക്കും. ഇന്ന് നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ജീവിതത്തിൽ കടങ്ങളില്ലാത്തവരില്ല, നല്ല ഒരു വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, എത്രയോ പ്രയാസത്തോടു കൂടി കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്. സ്വന്തം മക്കളെ പ്രവാസ ലോകത്തേക്ക് പറഞ്ഞുവിട്ട് ഒരു ഗതിയും പിടിക്കാതെ, സ്വന്തമായ ഒരു സെന്റ് ഭൂമി പോലും മേടിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തട്ടിൽ സങ്കടത്തോടെ തിരിച്ചു വന്ന് ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള എത്രയോ കഥകളുണ്ട്. ഉമ്മമാര് പാവങ്ങളാണ്, മക്കളെ വളർന്നു കാണാനും മക്കൾക്കൊരു വീടുണ്ടാകുന്നതും മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഉമ്മയാണ്, അല്ലേ. നമുക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഉമ്മയാണ്. ഞാൻ ഈ ഉമ്മയെ, ഞാനിവിടെ ഉമ്മയെ പറ്റി പറയുന്നത് അള്ളാഹുവിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മക്കളോട് കരുണ ഉള്ളത് ഉമ്മയാണ്, അല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലിരുന്ന ഒരു പെണ്ണ് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അതെല്ലാ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ, അതിനെ മുറിച്ച് മുറിച്ച് വെച്ചു കൊടുക്കാൻ, ആ ഈത്തപ്പഴം ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓരോ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവസാനം ഒരു ചീന്ത് കാരക്കയുടെ ഒരു ഭാഗം ആ പെണ്ണിന്റെ വായിലേക്ക് വെക്കുമ്പോൾ അതാ ഒരു കുട്ടി വിളിക്കുന്നു, ഉമ്മാ എന്റെ വിശപ്പ് മാറിയിട്ടില്ല, ഉമ്മാ എനിക്ക് ആ കാരക്ക വന്ന് തരുമോ ഉമ്മാ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉമ്മയോട് ആ കാരക്ക ചോദിക്കുമ്പോൾ ഉമ്മ ആ കാരക്ക എടുത്ത് കുഞ്ഞിന്റെ വായിലേക്ക് ഉമ്മ കഴിക്കാതെ വെച്ചു കൊടുക്കുമ്പോ മഹദിയായ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് ചോദിക്കുന്നു, നബിയേ ആ ഉമ്മയുടെ കാരുണ്യം എത്രയാണ്, നബിയേ ആ ഉമ്മയുടെ വാത്സല്യം എത്രയാണ്, ആ ഉമ്മയുടെ സ്നേഹം എത്രയാണ്, ആ ഉമ്മയുടെ സന്തോഷം എത്രയാണ്, ആ ഉമ്മയുടെ വാത്സല്യം എത്രയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഖൽബിന്റെ ഖൽബായ കരളിന്റെ മുത്തായ മനസ്സിന്റെ രാജകുമാരനായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ആയിഷ, ആ ഉമ്മ ആ കുട്ടിയോട് ചെയ്യുന്ന കരുണയേക്കാൾ ഏറ്റവും കൂടുതൽ കരുണ ഉള്ളവനാണ് എന്റെ അല്ലാഹ്. ഉമ്മ മക്കളോട് കാണിക്കുന്ന കരുണയേക്കാൾ, ഉമ്മ മക്കളോട് സ്നേഹിക്കുന്ന സ്നേഹത്തെക്കാൾ അള്ളാഹുവിന് നമ്മളോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ നിസ്കരിക്കടാ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാത്തവരില്ലേ, നോമ്പ് നോക്കടാ എന്ന് പറഞ്ഞിട്ട് നോമ്പ് നോക്കാത്തവരില്ലേ, സമ്പത്തുണ്ടായിട്ട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാതെ ഇരിക്കുന്നവരില്ലേ, അള്ളാഹു ഒന്ന് കോപിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകൂലേ, റബ്ബിന് സ്നേഹമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് ആയിഷ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അത് കരുണക്കടലായ ഗഫൂറുർ റഹീമായ അള്ളാഹുവിനാണ്. ആയിഷ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത്, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കാണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആയിഷ ആരോടല്ല, അള്ളാഹുവിന്. അപ്പോ നമ്മളൊക്കെ ദുആ അരക്കുന്നവരാണ്. ആ ദുആ ചെയ്യുമ്പോ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഒരു ഇസ്മ, യാ മുജീബ്, എന്താണ് ഉത്തരം നൽകുന്നവനെ, ദുആക്ക് ഉത്തരം നൽകുന്നവനെ, യാ മുജീബ്, യാ അല്ലാഹ്. ദുആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി നിങ്ങൾ ഫാത്തിഹകൾ ഓതി, ഫാത്തിഹ ഓതി, സൂറത്തുൽ ഇഖ്ലാസ് ഓതി, അതുപോലെ മുഅവ്വിദത്തൈന ഓതി, എല്ലാം ഓതി കഴിഞ്ഞിട്ട് ഒരു 17 തവണ യാ മുജീബ് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്താൽ
അല്ലാഹുവേ ഉത്തരം നൽകുന്നവനെ, എന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം തരാൻ നൽകുന്നവനെ, ലോകത്ത് സഹോദരങ്ങളെ എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ കോടിക്കണക്കാന സമ്പത്തുള്ളവനായാലും അവന്റെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്ന് നിനക്കാവശ്യമുള്ളത് മുഴുവനും നീ ചോദിച്ചാൽ അല്ലാഹുവേ ഒരു പക്ഷേ ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള എല്ലാം തരാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ കഴിയുന്ന ഒരാളാണ് അല്ലാ. അതുകൊണ്ട് റബ്ബിലേക്കാണ് നമ്മൾ ചോദിക്കാനുള്ളത്, അല്ലാഹുവിലേക്കാണ് പറയാനുള്ളത്, അല്ലാഹുവിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ തിട്ടപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് യാ മുജീബ് യാ അല്ലാ യാ മുജീബ് യാ അല്ലാ, അല്ലാഹുവിലേക്ക് ചോദിക്കണം. നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അല്ലാ അല്ലയോ ഉത്തരം നൽകുന്നവനെ, എന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നവനെ, എന്നെ മുന്നോട്ട് ഗമിപ്പിക്കുന്നവനെ, എനിക്ക് ഭക്ഷണം തരുന്നവനെ, എനിക്ക് വെള്ളം തരുന്നവനെ, എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് നല്ലതുപോലെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരിക. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള ചില ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറാ ലം യശ്ഗുലുഹു അഹ്ലി വലാ മാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് അല്ലാഹു നന്മ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ, അല്ലാഹു സന്തോഷം കൊടുക്കാൻ ആഗ്രഹിച്ചാൽ, അല്ലാഹു നിഅമത്ത് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അവന്റെ മക്കൾ അവനിക്ക് തടസ്സമാകൂല, അവന്റെ ഭാര്യ അവനിക്ക് തടസ്സമാകൂല. 500 രൂപ കിട്ടിയിട്ടുള്ളൂ, അതിന് വീട്ടിൽ കൊണ്ട് ഭാര്യക്ക് കൊടുക്കാം. 300 കിട്ടിയിട്ടുള്ളൂ, അത് കൊണ്ട് വന്നിട്ട് മക്കൾക്ക് കൊടുക്കണം. ഇപ്പൊ എന്തുണ്ടാവാ? എത്ര കിട്ടിയാലും അല്ലാഹുവിന് അല്ലാഹുരാക്ക് നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ഒന്നും അവന്റെ മുമ്പിൽ ഒന്നുമാകൂല. അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ടവര് കടമായവർ നമ്മുടെ മജ്ലിസിലുണ്ട്. എന്റെ ഉമ്മമാരോട് എന്റെ പെങ്ങന്മാരോട് ഞാനെന്ന് പറയുകയാണ്, ഏത് വല്ല കടമായാലും ഏത് വല്ല സങ്കടമായാലും ഏത് വല്ല കഷ്ടപ്പാടായാലും അവിടെ നിന്ന് രാവിലെ വൈകുന്നേരം നിങ്ങൾ ചൊല്ലുമോ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജസി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരിൽ റിജാൽ. വളരെ അർത്ഥവത്തായ ദുആയാണ്. നല്ലതുപോലെ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ മാനസികമായിട്ട് പ്രയാസങ്ങളാണ് നിങ്ങൾപ്പെട്ട ചിലർക്ക് ഉണ്ടാകില്ലേ? വെറുതെ ഇരിക്കുമ്പോ ടെൻഷനാവും, ഒന്നുമില്ല, വീട്ടിൽ ഒരു പ്രശ്നമില്ല, ഒരു അടിയില്ല, ഒരു വഴക്കില്ല, ഒന്നുമില്ല. പക്ഷെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ടെൻഷനാവാ. അതൊക്കെ മാറാൻ, നിങ്ങളുടെ കടങ്ങൾ മാറാൻ, മക്കളുടെ കടങ്ങൾ മാറാൻ, ഭർത്താവിന്റെ കടങ്ങൾ മാറാൻ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജസി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിനൽ ഗലബത്തി ദൈനി വ ഖഹരിൽ റിജാൽ. ഏത് വലിയ കടങ്ങളാണെങ്കിലും അല്ലാഹു മാറ്റിത്തരും, ഏത് വലിയ പ്രയാസങ്ങളാണെങ്കിലും അല്ലാഹു മാറ്റിത്തരും, ഏത് വലിയ ദുഃഖങ്ങളാണെങ്കിലും അല്ലാഹു മാറ്റിത്തരും. അല്ലാഹുവിലേക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ചെറിയ നിസാരമായ ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജസി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരിൽ റിജാൽ. അപ്പോ ഈ ദുആ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധമായ അലസതയെ തൊട്ട്, എല്ലാവിധമായ ശർറുകളെ തൊട്ട്, എല്ലാവിധമായിട്ടുള്ള ലുബ്ധതയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ലോക മുസ്ലിമിന് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാ കുല്ല യൗമിൻ 27 മറാ 27 തവണ ഏതെങ്കിലും ഒരാൾ ലോക മുസ്ലിമിന് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ കാന മിനല്ലദീ നിസ്തജാബ ലഹും അവൻ ദുആക്ക് ഉത്തരമുള്ളവരുടെ കൂട്ടത്തിൽ അവനെ എണ്ണപ്പെടും. നിസാര വിഷയല്ല. നിങ്ങൾക്ക് അറബി അറിയില്ല, നിങ്ങൾ മലയാളത്തിൽ പറയാം. അല്ലാഹുവേ ലോക മുസ്ലിമുകളെ നിങ്ങൾ, അല്ലാഹുവേ ലോക മുസ്ലിമുകളെ നീ കാക്കണേ. അല്ലാ
ഒരു 27 തവണ പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ വേണ്ട, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇതുമതി ഇത്രമതി, ഒരു 27 തവണ നിങ്ങൾ പതിവാക്ക്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞ എന്തെന്നറിയോ, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള എന്തെന്നറിയോ, മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ആണും അല്ലാഹ് മുഅ്മിനുകളായ ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ, ഫുർഖൽനെ ചോദിച്ചാൽ, കുല്ല യൗമിൻ എല്ലാ ദിവസവും, സബ്അം വഇശ്രീന മറ, 27 തവണ അങ്ങനെ ചെയ്താൽ, കാന മിനല്ലദീന സ്തജാബ ലഹും, അവൻ ദുആ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. വയർസുഖു ബിഹിം മഹലുൽ അർളു, അവൻ അങ്ങനെ ദുആ ചെയ്യുന്നവനാണോ, അവന്റെ ഈ ഒരു ദുആ കാരണം അവന്റെ ചുറ്റുഭാഗത്തുള്ളവർക്ക് കൂടെ അല്ലാഹു റിസ്ഖിൽ ബറക്കത്ത് കൊടുക്കുന്നതാണ്. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിനപ്പുറം എന്താ വേണ്ടത്? ഒന്നുമില്ല, ഈ ഒരൊറ്റ പരി, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, 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 അങ്ങനെ 27 തവണ നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പാണ് സഹോദരങ്ങളെ, കാന മിനല്ലദീന സ്തജാബ ലഹും, നിങ്ങൾ ദുആക്ക് ഉത്തരമുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. വയർസുഖു ബിഹിം മകളിൽ അറുളു, നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവർ നിങ്ങൾ കാരണത്താൽ, നിങ്ങൾ ഇങ്ങനെ 27 തവണ എല്ലാ ദിവസവും നിങ്ങൾ പൊറുക്കലിന് ചോദിച്ചത് കാരണത്താൽ, അല്ലാഹുവേ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ റിസ്കുകളിലൂടെ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ എന്ന് പറയുമ്പോൾ അത്ഭുതമുള്ളതാ, ഈ രണ്ട് ഇന്നിവിടെ പഠിപ്പിച്ച ഞാൻ ഒന്നുകൂടെ എന്ന് പറയുകയാണ്, എല്ലാ ടെൻഷനും മാറാൻ, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസൽ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിന ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഒന്നാമത്തതോ കടങ്ങളൊക്കെ വിടാനും ടെൻഷനൊക്കെ മാറാനുമാണ്. രണ്ടാമത്തതോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ ദുആകള് നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അല്ലാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിച്ച് അല്ലാഹു സ്വർഗത്തിന്റെ അകലുകാരാക്കി, സന്തോഷത്തിന്റെ വീടുകാരാക്കി അല്ലാഹു നമ്മളെ കാത്ത്, അല്ലാഹു ഈമാനിന്റെ മാധുര്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആരൊക്കെ എന്തൊക്കെ ഇതിനകത്ത് കമന്റ് ബോക്സിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ പടച്ചോനെ, അതൊക്കെ നിനക്കറിയാല്ല റബ്ബേ, അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരെ നീ സന്തോഷിപ്പിക്കണേ പടച്ചോനെ. അല്ലാ ഞങ്ങളെ, ഞങ്ങളുടെ മക്കള്, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ കാക്കണേ. അല്ലാ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.